പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ തലവേദന അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ആളുകൾ മാത്രമേ തലവേദന എന്താണെന്നറിയാത്ത ആളുകളുണ്ടാവുകയുള്ളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തലവേദനകളിൽ ഒരുപാട് തലവേദനകളുണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ഹെഡേക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്സാണ് മൈഗ്രെയിൻ ഹെഡേക്ക് എന്നുള്ളത്. ആ ഒരു ഹെഡേക്കിനെ കുറിച്ച്, മൈഗ്രെയിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഇത് ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത കൂടുതലുള്ളത്, ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ഇത് വരാതെ എങ്ങനെ നോക്കാം, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്താലാണ് പെട്ടെന്ന് വേദന മരുന്നൊന്നുമില്ലാതെ പെട്ടെന്ന് വേദന കുറക്കാൻ സാധിക്കുക, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഏത് ചികിത്സയാണ് ഇതിന് നല്ലത്, ഏതൊക്കെ രീതിയിലുള്ള ചികിത്സയാണ് ഇതിനുള്ളത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്നുള്ളത് ഈ ഒരു തലവേദനയുടെ ഒരു പ്രത്യേകത വൺ സൈഡ് ആയിരിക്കും. ഏതെങ്കിലും തലയുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ അല്ലെങ്കിൽ രണ്ട് ഭാഗവും മാറി മാറി വരുന്ന രീതിയിലുള്ള ഒരു വേദനയായിരിക്കും. ഈ വേദനയുടെ തോത് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ വരാം, ചില ആളുകൾക്ക് വളരെ സിവിയറായിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അളവിലേക്കും ഇതിൻ്റെ വേദന പോവാം. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അനുഭവപ്പെടുക. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിംപ്റ്റംസ് എന്ന് പറയുന്നത്, വളരെ സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണമെന്ന് പറയുന്നത്, എന്തെങ്കിലും രീതിയിലുള്ള ലൈറ്റുകളോട്, സൺലൈറ്റ് ആവാം, ഫ്ലാഷ് ലൈറ്റ് ആവാം, അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് ആവാം, ഇങ്ങനെ ലൈറ്റുകളോട്, അതുപോലെ തന്നെ സൗണ്ടുകളോട്, നോയ്സ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രോങ് ഓഡേഴ്സ്, പെർഫ്യൂം പോലെയൊക്കെ, അതുപോലുള്ള എന്തെങ്കിലും വാസനകൾ, സ്മെല്ലുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനോടൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഈ ഒരു പേഷ്യൻറ്റ്. ഇതിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, ഇതെല്ലാവർക്കും പൊതുവെ അറിയുന്നൊരു ലക്ഷണമാണ്, തലവേദനയുടെ കൂടെ ഓക്കാനം അല്ലെങ്കിൽ ഛർദി ഉണ്ടാവും. ഈ വേദന നമ്മൾ തുമ്മുന്ന സമയത്ത്, ചുമക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വേദന കൂടാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈഗ്രെയിൻ ഉള്ള ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലാണ് അത് വരാനുള്ള സാധ്യത കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്, എന്തെങ്കിലും നോയ്സുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് സ്മെൽസുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഭക്ഷണം, ഏതെങ്കിലും നേരത്തെ ഭക്ഷണം സ്കിപ്പായി പോവുക, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുക, മാനസികമായിട്ട് ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത് ട്രിഗർ ആവാം. പുകയിലയുടെ ഉപയോഗം, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ഇത് ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് കാരണം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ മെൻസ്ട്രേഷൻ്റെ സമയത്തൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പായിട്ടൊക്കെ ഈ ഒരു ഇതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ടും സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് സാധാരണയായിട്ടും ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ മൈഗ്രെയിൻ ആർക്കൊക്കെയാണ് കൂടുതലായിട്ടും വരാൻ സാധ്യത ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇത് കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ വരാവുന്ന ഒരു രോഗമാണ്. സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും, പുരുഷന്മാരെക്കാളും കൂടുതലായിട്ടും സ്ത്രീകൾക്കാണ് ഇത് കണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, ഈ മൈഗ്രെയിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത കൂടുന്നൊരു അസുഖമാണ്. പേരൻസിനൊക്കെ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും പ്രത്യേക രോഗങ്ങളുടെ ഭാഗമായിട്ട് ഈ മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട്. ബൈപോളാർ ഡിസോർഡേഴ്സ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഡിപ്രഷൻ പോലുള്ളവ ഉള്ള ആളുകൾക്ക്, അപസ്മാരം ഉള്ള ആളുകൾക്കൊക്കെ ഇത്തരം രോഗങ്ങളുടെ കൂടെ ഈ മൈഗ്രെയിൻ നമുക്ക് കണ്ടുവരാറുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഓവറി സർജറി ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്തരം ആളുകൾക്കൊക്കെ ഈ വേദനയുള്ള ആളുകളാണെങ്കിൽ ഇതിന് സർജറിക്ക് ശേഷം വേദന കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഇത്തരം രോഗങ്ങൾ, ഈ മൈഗ്രെയിൻ പോലുള്ളവയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് നോക്കാം. ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയാനുള്ളത്, നമ്മൾ തലവേദന ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
നമ്മളത് ഒരു ഡോക്ടറെ കണ്ട് അത് ഏത് രീതിയിലുള്ള എന്ത് തലവേദനയാണ് എന്ന് ഉറപ്പുവരുത്തണം. തലവേദന ഒരുപാട് തലവേദന ഉണ്ട്, പല കാരണങ്ങൾ കൊണ്ടും പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും തലവേദന വരാം. അതിൽ മരുന്ന് കഴിക്കേണ്ടതുണ്ട്, മരുന്ന് കഴിക്കാതെ മാറുന്ന തലവേദനയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തലവേദന ഉണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ഇത് പറയാനുള്ളൊരു കാരണം, പേഷ്യൻസൊക്കെ നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് പറയും ഡോക്ടർ എനിക്ക് മൈഗ്രെയിൻ ആണെന്ന്, അവരെന്നെ പറയും അസുഖത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഡോക്ടർ എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് അവരുടെ വേദന യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ കൊണ്ടാവില്ല, എന്തെങ്കിലും സൈനസൈറ്റിസോ അല്ലെങ്കിൽ പ്രഷർ കൂടിയിട്ടോ ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു തലവേദന ഉള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ തലവേദന വന്നു അത് മാറുന്നില്ല, മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മൈഗ്രെയിൻ ആണെന്ന് നമ്മളെന്നെ സ്വയം ഉറപ്പിച്ച് അത് സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്. ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് മൈഗ്രെയിൻ ആണോ അല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റോ ചെയ്യണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ മരുന്നൊന്നും കഴിക്കാതെ നമുക്ക് തൽക്കാലം ഈ ഒരു അറ്റാക്കുള്ള സമയത്ത് വേദന ഉള്ള സമയത്ത് നമുക്ക് തൽക്കാലം വേദന ശമിപ്പിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ കാമായിട്ടുള്ള ഒരു റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കണ്ണടച്ച് കിടക്കുക, കണ്ണടച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിൻ്റെ വേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് തണുത്ത വെള്ളത്തിൽ നനച്ചിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ ഐസ് ബാഗോ നമ്മുടെ നെറ്റിയിൽ വെക്കുക, അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, പ്രത്യേകിച്ച് ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം. അതിനനുസരിച്ചുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷീണവും ഈ ഒരു വേദനയൊക്കെ കുറയാൻ വേണ്ടി അത് നമ്മൾ സഹായിക്കും. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗറിങ് ഫാക്ടേഴ്സ്, ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. വെള്ളം ധാരാളം കുടിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക, നമ്മുടെ ഉറക്കമൊക്കെ കറക്റ്റാക്കുക, നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ കറക്റ്റാക്കുക, ഭക്ഷണത്തിൻ്റെ സമയങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, പൊണ്ണത്തടിയുള്ള ആളുകളൊക്കെ വെയിറ്റ് കുറക്കാൻ വേണ്ടി നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. പിന്നെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ സ്വയം ചികിത്സിക്കാതെ ഒരുപാട് വേദന സംഹാരികൾ അധികമായിട്ടൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് വളരെ ലളിതമായിക്കൊണ്ട് തന്നെ വലിയ സൈഡ് എഫക്റ്റൊന്നും ഇല്ലാതെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് മൈഗ്രെയിൻ ഒരു പരിധിവരെ ഒരു മിക്കവാറും നമുക്കത് മൈഗ്രെയിൻ നമുക്കത് പൂർണ്ണമായിട്ടും തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് മൈഗ്രെയിൻ ഹെഡേക്കിനെ കുറിച്ച് ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് എൻ്റെ നമ്പർ ഉണ്ടാകും, നിങ്ങൾക്ക് വിളിക്കാം, വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.